ഹായ്. മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ടോവിനോ തോമസ്. വലിയ താരത്തിളക്കം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്കിടയിലും ടോവിനോ തോമസിന് എക്കാലവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ടോവിനോ തോമസ് അഭിനയിച്ച ചലച്ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പരിധിക്കപ്പുറം ആരാധകരെ നേടാൻ ഒരു ടോവിനോ തോമസ് ചലച്ചിത്രത്തിനും സാധിച്ചിട്ടില്ല. എന്ന് മാത്രവുമല്ല, തന്റെ അഭിനയ മികവ് കൊണ്ടോ അല്ലെങ്കിൽ താരത്തിളക്കം കൊണ്ടോ ഏതെങ്കിലും ഒരു പടം വിജയിപ്പിക്കാനായി എന്നും ടോവിനോ തോമസ് എന്ന നടന് അവകാശപ്പെടാനാകില്ല. ഞാൻ ഇത്തരം ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ടോവിനോ തോമസിന്റെ ചില ചിത്രങ്ങളെങ്കിലും വലിയ വിജയമായിട്ടില്ലേ എന്ന് ചോദിച്ചേക്കാം. വലിയ വിജയമായി മാറിയ ടോവിനോ തോമസ് ചലച്ചിത്രങ്ങൾ ഒന്നുകിൽ സംവിധായകന്റെ മികവ് കൊണ്ടോ അല്ലെങ്കിൽ പ്രോജക്ടിന്റെ കൈയൊതുക്കം കൊണ്ടോ ആണ് ആ വിജയം സംഭവിച്ചത് എന്ന് വിലയിരുത്താം. അല്ലാതെ ടോവിനോ തോമസ് എന്ന നടന്റെ അഭിനയ മികവ് അതിനൊരു മാനദണ്ഡമായിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മലയാള സിനിമയെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ടോവിനോ തോമസ് എന്ന താരം ശരാശരി അഭിനയ മികവ് മാത്രമുള്ള ഒരു നടനാണ്. ടോവിനോ തോമസ് എന്ന നടൻ തന്റെ ശരാശരിയോ അല്ലെങ്കിൽ അതിനും താഴെയോ ഉള്ള പ്രകടനത്തിലൂടെ മോശമാക്കിയ കഥാപാത്രങ്ങൾ അടങ്ങുന്ന സിനിമകൾ നിരവധി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുമാകും. പക്ഷേ ടോവിനോ തോമസ് എന്ന നടന് താരത്തിന് ഇന്ന് കിട്ടുന്ന പരിഗണനയും പരിവേഷവും അതുക്കും മേലെയാണ്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊരു അസ്വാഭാവിക കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. പൊലിപ്പിച്ചു കാട്ടിയ ഇമേജിന്റെ പിൻബലത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നവയാണ് ടോവിനോ തോമസ് ചലച്ചിത്രങ്ങളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഗോദ, മായാനദി, ഫോറൻസിക്, മിന്നൽ മുരളി, ഈ സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു താരം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ തന്നെ ടോവിനോ തോമസ് എന്ന നടനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളല്ലേ എന്ന് പലരും ചോദിച്ചേക്കാം. ഈ സിനിമകളുടെ അവതരണം എടുത്ത് പരിശോധിച്ചാൽ ഒരു താരം എന്ന നിലയിലോ ഒരു അഭിനേതാവ് എന്ന നിലയിലോ ടോവിനോ തോമസിന്റെ മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളല്ല ഇത് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഈ സിനിമകളിലൊന്നും ടോവിനോ എന്ന നടനെ ഒരു മസ്റ്റായി നമുക്ക് പരിഗണിക്കാനുമാകില്ല. ടോവിനോ തോമസിന് പകരം ഈ ചിത്രങ്ങളിൽ മലയാളത്തിലെ യുവതാരങ്ങളിൽ മറ്റാരെങ്കിലുമാണ് അഭിനയിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മികച്ച റിസൾട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഭാഗ്യം അനുകൂല ഘടകമായി നിന്നപ്പോൾ ഈ പ്രോജക്ടുകൾ ടോവിനോ തോമസിലേക്ക് തന്നെ വന്നു. ഈ സിനിമകളിൽ ടോവിനോ തോമസ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ ശരാശരിക്കപ്പുറമുള്ള പ്രകടനം എവിടെയും കാണാനുമാകില്ല. ഔട്ട്സ്റ്റാൻഡിംഗ്, ഗംഭീരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അഭിനയ പ്രകടനം ടോവിനോ തോമസിൽ നിന്നും ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നിരന്തരമായ അധ്വാനത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടവരാണ് മലയാളത്തിലെ അറിയപ്പെടുന്ന അഭിനേതാക്കളൊക്കെയും. അതുകൊണ്ട് തന്നെ ടോവിനോ തോമസ് എന്ന നടനെ എഴുതി തള്ളണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും മികച്ചത് കിട്ടാനായി നമുക്ക് കാത്തിരിക്കാം.